സുബയാ കൊടുക്കുന്നു. ഹലോ, നമസ്കാരം. ഞങ്ങൾ പോവുകയാണ്, എങ്ങോട്ട്? പാലക്കാട് ലേസറിന് പോവുകയാണ്. ഇപ്പോൾ സമയം പുലർച്ചെ 5 മണിയായി. സുബയാങ്ക് കൊടുക്കണം. അതാ ഞങ്ങള് പോവുകയാണ്. ബാബ രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായി. അതൊരു സന്തോഷമാണ്. അപ്പോൾ ഞങ്ങൾ KSRTCയിലല്ല പോകണം, ഇവിടുന്ന് കോഴിക്കോട് പോയിട്ട് KSRTCയിൽ യാത്ര തിരിക്കും. ഓക്കെ. വെളുപ്പിന് 5:30 കൂടിയിട്ട് കോഴിക്കോട് KSRTC സ്റ്റാൻഡിലെത്തി. അവിടെ അപ്പോൾ തന്നെ ഒരു പാലക്കാട് ബസ് വന്നു. 6 മണിക്ക് അത് എടുക്കുമെന്ന് പറഞ്ഞു. കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ നിന്നും പാലക്കാട് TT ആണ്. പാലക്കാട് വണ്ടിയിൽ കയറി. ഞങ്ങള് TT എന്നല്ല, ഫാസ്റ്റ് പാസഞ്ചറിലാണ് കയറിയിട്ടുള്ളത്. അങ്ങനെ അതിരാവിലെ തന്നെ ആനവണ്ടിയിൽ ഒരു പാലക്കാടൻ യാത്ര, ഞാനും ബാബയും. കോഴിക്കോട് നഗരം ഉണർന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ യാത്രയിൽ ബാബ ഇതാ ഒരു മാവൊക്കെ മേടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കോഴിക്കോട് സിറ്റിയോട് ഇട പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പാലക്കാട് ദിശയിലോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. നേരം വെളുത്ത് വരുന്നുള്ളൂ. നല്ല രസമാണ് ഈ പുലർക്കാല യാത്രകളൊക്കെ. ഫ്രഷ് എയറും പിന്നെ പ്രഭാതത്തിലുള്ള ആളുകളുടെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാം. നല്ല രസമുള്ളൊരു യാത്ര. വാവ ഉറങ്ങുന്നല്ല കേട്ടോ, ധ്യാന നിമഗ്നനായി അങ്ങനെ ഇരിക്കുക. വാവയ്ക്ക് ഇപ്പം മെഡിറ്റേഷൻ നല്ല ഇഷ്ടമാണ്. ഞാനിന്ന് നേരത്തെ തന്നെ രാവിലെ നേരത്തെ എണീച്ച് റെഡിയായി. നല്ല രസമുള്ള നല്ല അടിപൊളി യാത്രയാണ്. നല്ല സുഖമുണ്ട് രാവിലെ എണീക്കാന്. ഇന്ന് പ്രശ്നമില്ലാതെ നല്ല ക്ലിയർ ആയിട്ട് എണീക്കും. കൃത്യം 4 മണിക്കൂർ ദൂരമുണ്ട് സാധാരണ രീതിയിൽ. ഫാസ്റ്റ് പാസഞ്ചർ ആയതുകൊണ്ട് ഒരു 3.5 മണിക്കൂറിന് ശേഷം എത്തി. ഞങ്ങളൊരു 9 പേർക്ക് ശേഷം അവിടെ RTCയിലെത്തി. ഹായ്, ഗുഡ് മോർണിംഗ്. മുഖം നന്നായിട്ട് എന്താ പറയുക, തരിപ്പിക്കലല്ല, എന്താ നമുക്ക് വേദന ഒന്നില്ലാതിരിക്കാൻ മരവിപ്പിക്കാണ്. മരവിക്കാനുള്ള ക്രീമാണ് ഇത്. നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം കാർത്തം. ലേസർ ചെയ്യാനുള്ള ഏരിയകളിലൊക്കെ ഈ ക്രീം തേച്ച് പിടിപ്പിച്ചിട്ട് അവിടെ എല്ലാം മരവിക്കും. അപ്പം അതിനനുസരിച്ച് നമുക്ക് അധികം വേദന ഒന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ RTCയിലുള്ള ട്രീറ്റ്മെൻറ്റും അവിടുത്തെ റെസ്റ്റും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കൃത്യം 2 മണിക്ക് തന്നെ കോഴിക്കോട് KSRTCയിൽ തന്നെ കയറി. പാലക്കാട് നിന്ന് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളി. അതെ അതെ, പാലക്കാടത്തെ ഫുഡുകളൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഞങ്ങൾ മിക്കപ്പോഴും അതല്ലേ ഹോട്ടലുകളിൽ പോയി. ഒരു കോയമ്പോട്ട ഫ്രീ ഉണ്ട്. അതന്നെ അവിടെ ആ കോഴിക്കോട്ടുള്ള പോലെ അല്ല, പാലക്കാട് തൃശ്ശൂർ തെക്കോട്ടൊക്കെ അങ്ങനെ ബിരിയാണിയിൽ ഒരു കോഴിമുട്ട ഉണ്ടാവും. നല്ല ടേസ്റ്റ് ഫുഡാണ് പാലക്കാട്. കോഴിമുട്ടിൻ്റെ വില കൂട്ടിയിട്ട് 155 രൂപ അവിടെ. ആ അത് ശരിയാണ്, വില കൂടുതലുണ്ട്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം തന്നെ ഇരടാണേലും മുന്നേ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ KSRTCയിൽ അങ്ങനെ ഇറങ്ങി. പിന്നെ ലേസറിൻ്റെ 4th സിറ്റിങ്ങും കഴിഞ്ഞു. ഇനി അടുത്ത മാസം കറക്റ്റ് ഡേറ്റിന് പോകണം ഇൻഷാല്ലാ. ഇഷ്ക് കി ഹൈ സ.
സാസ്.